ഹലോ ഗൈസ്, യൂട്യൂബ് സി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ് യെസ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ പേടിച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വിറപ്പനി തുടങ്ങിയിട്ടുണ്ട്, പനി തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പൊ തുടങ്ങായിരിക്കും ചിലപ്പോ. ആ ഉറപ്പല്ലേ? ഉണ്ടാവും, കാരണം റിയാസിനെ ഞങ്ങൾക്ക് പേടിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആള് നമ്മുടെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാലേ പിടിച്ച് സ്റ്റോറി കേറ്റിയാലോ. ഇപ്പം അതാണ് റിയാസ് നോക്കി നടക്കുന്നതെന്നാണ് പറഞ്ഞത്. കാരണം ഇന്നലെ ആരതി പൊടിയുടെ എൻഗേജ്മെന്റിന് ഇട്ട ഡ്രസ്സിനെ കുറിച്ചാണ് ഇപ്പൊ ആള് ഭയങ്കരമായിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് മാത്രല്ല, കോപ്പി അടി ആരോപണം പഠിക്കുന്നുണ്ടോ? ചെറുതായിട്ട് ആണോ? കോപ്പി അടി ആരോപണമാണ് ആളുടെ മെയിൻ ആയുധം ഇപ്പൊ. അതായത് ആളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, അതിന്റെ എന്താണെന്ന് അറിയില്ല. എന്തായാലും കോപ്പി അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഫ്രസ്ട്രേഷൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. സംഭവം, ആള് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എന്താ സ്റ്റോറി എന്നറിയോ? ജസാഷ് എന്ന് പറഞ്ഞ ബോട്ടിക് ടീം ആണ് ഇത് ഫാഷൻ ഡിസൈൻ ചെയ്തതെന്നും 20 ദിവസത്തോളം കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്തത്. എന്താടാ, അതെ അല്ല, നന്മ പേടിക്കണം, സീനാണ്. നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ട് ഡ്രസ് എന്നുള്ള ഒരു, അതെ ചിലർക്ക് സംശയമല്ലേ, എന്ത് ഫുള്ള് നേക്കഡായിട്ടാണ് ഇതിനുള്ളിൽ എന്നുള്ളത്. ഇപ്പൊ ലോകത്ത് എല്ലാവരും ഇപ്പൊ ഇങ്ങനെ നടക്കുന്ന കേട്ടെ. റിയാസിനെ പേടിച്ച് ഇപ്പൊ എല്ലാരും ഡ്രസ്സൊക്കെ ഒഴിവാക്കേണ്ട അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. അത് മാത്രല്ല, ഇനിയിപ്പോ ഇതിന് കോപ്പിടി ആരോപണം വരും. ഈ പുതപ്പിനി ആര് കണ്ടുപിടിച്ചാണ് ഈ ഡിസൈൻ ഒക്കെ? അത് അവരോട് ചോദിക്കും. ഇനി നിങ്ങൾ ഡിസൈൻ ചെയ്തല്ല, ഇതിന് മുമ്പേ പുതപ്പ് വന്നിട്ടുണ്ട്. വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. എന്താണ് ചുരുക്കി പറഞ്ഞ, ഈ പുതപ്പിന്റെ ഉള്ളിൽ നമുക്ക് പുറത്ത് ചാടണമെങ്കിൽ, ഇത് ഒന്നാമത്തെ കാര്യം കല്യാണം വിളിക്കാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. അത് 100% ഉറപ്പാണ്. അല്ലെ, ആള് ബിഗ് ബോസിനകത്ത് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഇത് ഓർക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മള് ചത്തു. അതെ, എന്തൊക്കെ ഡയലോഗുകളായിരുന്നു, എന്താ പറഞ്ഞതെന്നറിയോ? അതായത് ബിഗ് ബോസ് ഹിന്ദിയൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് മീഡിയ അറ്റൻഷൻ ഒക്കെ കിട്ടും, നല്ല സെലിബ്രിറ്റി ആയി മാറും. മലയാളത്തിലെ ബിഗ് ബോസ് അങ്ങനെ ആരും ബിഗ് ബോസിൽ നിന്ന് ആരും സെലിബ്രിറ്റി ഒന്നാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് പുറത്തിറങ്ങി കൈ കണ്ടിട്ട് നെട്ടിയതാ. ആള് ആളുടെ കാര്യം മാത്രം അപ്പോഴും ഉദ്ദേശിച്ചുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവരൊക്കെ സെലിബ്രിറ്റി ആവും, ഞാനാവൂല എന്ന് തന്നെ ആള് കരുതിയിരുന്നു തോന്നുന്നു. അല്ലെ, ഇനിയിപ്പോ ഒറ്റ ഐഡിയ ഉള്ളു, ഒരു ബിരിയാണി അങ്ങ് മേടിച്ചു കൊടുത്താലോ. ഇനി കല്യാണത്തിന് വരാത്തതിന്റെ ആ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇതൊക്കെ വരുന്നെങ്കിൽ ഒരു ബിരിയാണിയെ തീരുകയാണെങ്കിൽ തീർന്നോട്ടെ. സംഭവം ബിരിയാണി കൊണ്ട് തീരെ സംശയമാണ്. കാരണം എന്താ അറിയോ, ആൾക്ക് ഈ മീഡിയ അറ്റൻഷനും ഗംഭീരമായ കല്യാണം ഇത് ആരെങ്കിലും കേരളത്തിൽ ഇതുവരെ ഒരു ഇത്രയും മീഡിയ വന്നിട്ട് അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എന്താ, ഞങ്ങള് താങ്കൾ പറഞ്ഞത് കാര്യമാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ബിരിയാണി കിട്ടിയാൽ ഓക്കെ ആവുമെങ്കിൽ ഞങ്ങൾ ഈ പുതപ്പിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വരാറുണ്ട്. എന്റെ ഒരു അഭിപ്രായം, എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ബിരിയാണിയെ തീരാവുന്ന പ്രശ്നം ഉള്ളൂ. ആണല്ലേ? പിന്നെ രണ്ട് ഫോട്ടോ ഞങ്ങൾ ആരെങ്കിലും വിട്ട് വേണമെങ്കിൽ എടുത്ത് അയച്ചേക്കാം. സ്റ്റോറി കഴിഞ്ഞാൽ മതിയല്ലോ. തീർച്ചയായിട്ടും. പിന്നെ നാട്ടുകാർക്കൊക്കെ പേടിച്ചെടുക്കാട്ടോ, ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ ഇതാണ്. നമ്മളിപ്പോ പുതപ്പിന്റെ ഉള്ളിലാണ്. ഞങ്ങള് എൻഗേജ്മെന്റിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്തായാലും ഞങ്ങൾ എന്തായാലും സ്റ്റോറി കയറും. തീർച്ചയായിട്ടും, കാരണം ഇത് കോപ്പിയടി മാത്രമൊന്നുമല്ല, അവിടെ വന്ന ഒട്ടുമിക്ക പേരും സ്റ്റോറിയിൽ അടുത്തടുത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തായാലും ബിരിയാണി ഞങ്ങൾ എന്തായാലും അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പേരിൽ അങ്ങനെയെങ്കിലും നിന്നാലോ എന്ന് കരുതി ഇതിനുള്ളിൽ നിന്ന് പുറത്തോട്ട് ചാടുകയാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് പനിക്കുന്നുണ്ടോ? എത്ര വരെ കിട്ടും? 650 വരെ തരാം. മാക്സിമം മാക്സിമം ഞാൻ എന്റെ മോളുണ്ടോ എന്ന് അറിഞ്ഞുകൂടാട്ടോ. ഏതാണെങ്കിലും ഓരോരോ സംഭവ വികാസങ്ങളെ ഓക്കെ സെറ്റായോ? റെഡി വരുന്നുണ്ട്. ആയില്ല, ശരിയായി വരുന്നുണ്ട്. എല്ലാവരുടെ അവസ്ഥ ഇതാണ് കേട്ടോ, എല്ലാരും പേടിച്ചിരിക്കായിരിക്കും. റിയാസേ, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പറഞ്ഞ ഈ ജസാഷ് ബോട്ടിക്കില്ലേ, അവര് 20 ദിവസത്തോളം ഉറക്കമില്ലാതെ പണിയെടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ ഡിസൈൻ എന്നാണല്ലോ അവർ പറയുന്നത്. എന്നിട്ട് അവരുടെ കോപ്പി അടിക്കുമ്പോ മെൻഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവര് ആരതിപ്പൊടി ചെയ്യുമ്പോ, അല്ല ആരതിപ്പൊടി പറഞ്ഞിട്ടുണ്ടോ അത് ഞാന് സ്വന്തമായിട്ട് ഒരു ഡിസൈൻ ആണ്? അങ്ങനെ ഒരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടുത്തെ ഡിസൈൻ ആണെന്നോ ഡിസൈൻ ആണെന്നോ ആരുടെ അടുത്ത് നിന്ന് എടുത്തതാണെന്നോ എന്നുള്ള കാര്യമൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാൻ നിക്കരുത്. സത്യം ഇതോ, ഇത് ഞാൻ എന്താ പറയാ, ഞാൻ എന്തായാലും സ്റ്റോറി കയറും.
ഇത് സ്വന്തം സ്റ്റോറി കയറൂലേ ഇത് കേറിക്കും ഇതൊക്കെ ആരുണ്ടാക്കിയതാണ് ഇവിടുന്ന് ഉണ്ടാക്കിയതാണ് ആർക്കറിയാം എന്താണെങ്കിലും ഞങ്ങളും പറഞ്ഞിട്ടില്ല ഞങ്ങളിത് ഡിസൈൻ ചെയ്താണ് ഞങ്ങള് മേടിച്ചാണ് ഇപ്പൊ ഉണ്ടാക്കിയതാണെങ്കിലും പ്രശ്നമാണല്ലോ കാരണം നമ്മള് അല്ലാണ്ട് ഇപ്പം അടുത്ത ആരെങ്കിലും ഇപ്പൊ ഡിസൈൻ എടുത്താന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അല്ല കേരളത്തിൽ ഒരുപാട് ഡിസൈനേഴ്സ് ഇല്ലേ പിന്നെ സാരി വെറൈറ്റി വെറൈറ്റി സാരി ചെയ്യുന്നവരുണ്ട് പല എന്താ ഐറ്റംസ് ചെയ്യുന്നവരുണ്ട് അവരൊക്കെ ആദ്യം ഈ സാരി ആര് കണ്ടുപിടിച്ചോ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തോണ്ടിരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഇവരൊക്കെ റിയാസിനെ പേടിച്ചിരിക്കുകയാണ് ഈ ഫാഷൻ ഡിസൈൻസ് ഡിസൈൻ ചെയ്യുന്നവരൊക്കെ ഇപ്പം റിയാസിനോട് അല്ലെങ്കിൽ റിയാസ് പറയുന്ന പോലെ അത് എവിടെ നിന്ന് എടുക്കുന്നോ അവരെ മെൻഷൻ ചെയ്തിട്ട് വേണം ഇതൊക്കെ കൊണ്ടുവരാൻ പുറത്തോട്ട് കൊണ്ടുവരാൻ എന്തായാലും ഈ നമ്മുടെ ഈ ജസാഷ് ബോട്ടിക്ട് ഉണ്ടല്ലോ അവരിത് സ്വന്തമായിട്ട് ചെയ്തതാണെന്നാണല്ലോ പറയുന്നത് അതായത് മുൻപേ ഇത് കൽക്കി ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനാണ് കൽക്കി ഫാഷൻ കൽക്കി ഫാഷൻ ഡിസൈൻ ചെയ്ത ഡിസൈനാണ് അതായത് ഒരു റാംബ് വാക്കില് ഇത് ഇട്ടിട്ട് തന്നെ റാംബ് വാക്ക് ചെയ്തിട്ടുണ്ട് ഒരു മോഡല് അപ്പോ ആ സാധനം അതുപോലെ കൊണ്ടുവന്നിട്ട് നിങ്ങള് ഇരുപത് ദിവസം കൊണ്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണെന്ന് അവര് പറഞ്ഞു അതന്നെ അവര് പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നേരെ പോയിട്ട് കൽക്കി ഫാഷൻസിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൽക്കിക്ക് ഒരു മെൻഷൻ കൊടുത്തിട്ടുണ്ട് അതിന് മുൻപ് ഇത് പറഞ്ഞത് ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ് ആരതി പൊടി ഞങ്ങൾക്ക് ഒരു മെൻഷനെങ്കിലും തരണമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായിരുന്നു അതിന് കൈയടിച്ചുകൊണ്ട് നമ്മുടെ റിയാസും ഉണ്ടായിരുന്നു അല്ല അളിയാ വേറെ കാര്യം റിയാസ് ഇപ്പോ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ നടക്കല് പല ആള് ഏതൊക്കെ ഡ്രസ്സിലാണ് പുറത്തു പോകുന്നത് ആ ഡ്രസ്സിലൊക്കെ ആള് വന്ന് സ്റ്റോറിയോ അല്ലെങ്കിൽ പോസ്റ്ററോ എന്തെങ്കിലും ഇടാറുണ്ട് അപ്പോ ആള് ഇത് ആദ്യം അതായത് ഷർട്ടാണ് ഇടുന്നെങ്കിൽ ഷർട്ട് ആദ്യം കണ്ടുപിടിച്ചത് ആര് ആ ആൾക്ക് മെൻഷൻ ചെയ്യും ചെയ്യാറുണ്ടോ അപ്പൊ ആവശ്യമല്ലേ നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയുമ്പോ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് പാലിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു മനസ്സിലായോ അത് കറക്റ്റ് ആയിട്ട് പാലിച്ചു ചെയ്യുന്ന ആളാണ് റിയാസ് അലി അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നവരാണ് കറക്റ്റ് ആള് പറയുന്നത് ആള് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കറക്റ്റ് പക്ക ഒരേ ഒരു എന്താ പറയാ ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് അല്ല ആള് എന്താ അങ്ങനെ എല്ലാത്തിലൊന്നും അങ്ങനെ മെൻഷൻ ചെയ്യാറൊന്നുമില്ല അത് അതാണ് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ റിയാസ് നഗ്നനാണ് അതാണ് ആദ്യം പറയാൻ വന്ന ഒരു കോമഡി ഉണ്ടെന്നുള്ളത് ആള് ഈ പോസ്റ്റ് ഇട്ട് ഞാൻ അപ്പ് ദൂരിട്ട് പുറത്തു കളയും എന്നിട്ട് വേറെ ആരെങ്കിലും കാണുന്നതിന് മുന്നെ കണ്ടാ ചോദിക്കും നീ എന്തുകൊണ്ട് മെൻഷൻ ചെയ്തില്ല ചോദ്യം വരും എന്ന് മുതൽ ഡ്രസ് ഇട്ട് നടക്കാൻ തുടങ്ങി എന്ന് മുതൽ റിയാസ് ഡ്രസ് ഇട്ട് നടക്കാൻ തുടങ്ങി അന്ന് മുതൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്താണെങ്കിലും ഒരു 10-20-24 വർഷങ്ങളും ആയിട്ടുണ്ടാവൂല അതൊക്കെ പോട്ടെ എന്തോ ആയിക്കോട്ടെ അത്രയും കാലം മുന്നേ ഒക്കെ മെൻഷൻ ചെയ്തു വരാന്നൊക്കെ പറഞ്ഞു അന്നൊന്നും ഇൻസ്റ്റാഗ്രാമില്ല മെൻഷനില്ല മെൻഷൻ തുടങ്ങിയത് മുതൽ ചെയ്യണായിരുന്നു അതെ എന്താണെങ്കിലും ഒരു എന്താ പറയാ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞ പരിപാടിയല്ലേ അതെന്താ അറിയോ കല്യാണത്തിന് വിളിച്ചില്ല ബിരിയാണി പോട്ടെ ബിരിയാണി അടുത്തില്ല കേട്ടോ സദ്യയായിരുന്നു അപ്പൊ നിങ്ങൾക്ക് കോളടിച്ചല്ലോ ബിരിയാണി കിട്ടി ഞങ്ങൾക്ക് സദ്യ ഇട്ട് മറ്റേ കഴിച്ചോ അപ്പൊ എന്തായാലും അപ്പൊ സദ്യ പോട്ടെ മീഡിയ കൊറേ വന്നിട്ടുണ്ടായിരുന്നല്ലോ കറിയാണ് അപ്പൊ അതില് ആര് ചെന്നാലും അവർക്കൊക്കെ ഒരു അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് ആ രീതിയിലുള്ള റീച്ചാണ് പ്രതീക്ഷിക്കുന്നത് അത് അത്ര മാത്രം നമ്മള് പറഞ്ഞ മീഡിയാസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു മറ്റേ റിയാസ് ആദ്യം പറഞ്ഞിട്ടുള്ളത് പോലെ ബോസ് മലയാളത്തിലൊക്കെ ആര് സെലിബ്രിറ്റി ആവാനാണെന്ന് ചോദിച്ചാളാ ഇപ്പൊ 8 മാസം 9 മാസമായിട്ട് കണ്ടിന്യൂസ് സെലിബ്രിറ്റി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കൊള്ളാം പറയട്ടാ ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ വിഷമം എല്ലാരും അറിയണല്ലോ റിയാസ് എന്തൊക്കെയായിരുന്നു വിഷമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇതിനകത്ത് ഇതെല്ലാം കൂടി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ആള് പിടുത്തം വിട്ടുപോയി കയ്യിൽ നിന്ന് പോയി ഞങ്ങള് മുങ്ങി